പടം നല്ല പടമായിരുന്നു. അത് ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറെ സംസാരിച്ചിരുന്നു, അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മള് കബർ വേറെ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ കബർ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇന്ന് സെൻസ് അത് കാണുമ്പോ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എനിക്കും അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കബറ് എൻജോയ് ചെയ്തു. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഞങ്ങളത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോ നമ്മൾ ബറീഡിനെ കുറിച്ച് സംസാരിച്ചത്. ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ് ഇതിന്റെ അകത്താണ് ടോട്ടലി സിനിമ മൊത്തം ക്ലൈമാക്സിലാണ്. അപ്പം അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അതും രണ്ടും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. ഈ മഞ്ഞുമൽ ബോയ്സിൽ കുഴി പോയിട്ട് ആളതിന്റെ അകത്ത് കുറെ നേരം ഉണ്ടല്ലോ, ആ സിനിമ വന്നപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു മറ്റേ ഫാസ്റ്റിന്റെ ഒരു സിനിമ അതിന് മുമ്പ് തുടങ്ങിയതാണോ അതിന്റെ ഷൂട്ട്? അതോ മഞ്ഞുമല്ലൂട്ട് നടക്കും നമ്മളെ കഴിഞ്ഞു. ഒരുപോലെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്ന പോലെ തോന്നുകയും നിങ്ങളുടെ പ്രൊജക്ട് എന്തൊരു ബുദ്ധിമുട്ട് വരികയും ചെയ്തോ? ആ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സാധനം പത്ത് പേര് ചെയ്താൽ പത്ത് രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു. അല്ല അങ്ങനല്ല, ചില സിനിമകള് നമുക്കിങ്ങനെ നമ്മള് സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സ് ഉണ്ടാവില്ല. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എന്റെ ചുറ്റുള്ള ആളുകൾ, എന്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ് അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് എന്റെ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നതന്നെയാണ്. അതെന്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും.